വിമർശനം ഭയന്ന് മാറ്റിവെച്ച ആ പദ്ധതിയെടുത്ത് പ്രയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ലേബർ ഗവൺമെന്റ് അപ്പോയിന്റ്മെന്റുകൾ എടുത്ത ശേഷം മുങ്ങുന്ന രോഗികളിൽ നിന്നും പിഴ ഈടാക്കിക്കൊണ്ട് ഇത്തരം രീതികൾ നിരുത്സാഹപ്പെടുത്താനുള്ള പദ്ധതി ഒരുങ്ങുന്നതായിട്ടാണ് ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് റീറ്റിംഗ് സ്ഥിരീകരിച്ചിരിക്കുന്നത് എൻ എച്ച് എസ് പരിഷ്കാരങ്ങൾ രോഗികൾ മുങ്ങുന്നതിന്റെ എണ്ണം കുറയ്ക്കാൻ സഹായിച്ചില്ല എങ്കിൽ ഫൈൻ ഏർപ്പെടുത്തുന്നതിൽ തനിക്ക് തുറന്ന മനസ്സുള്ളതാണെന്ന് ഹെൽത്ത് സെക്രട്ടറി വ്യക്തമാക്കി ഓരോ വർഷവും എട്ട് മില്യൺ രോഗികളാണ് ഈ വിധം അപ്പോയിൻമെന്റ് എടുത്ത ശേഷം ഹാജരാക്കാതെ പോകുന്നത് ഇത് എൻ എച്ച് എസിനു വരുത്തിവെക്കുന്നത് ഒരു ബില്യൺ പൗണ്ട് നഷ്ടമാണ് തൽക്കാലം പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിലും മറ്റ് നടപടിക്രമങ്ങൾ ഫലം കാണാത്ത പക്ഷം രോഗികളിൽ നിന്നും ചാർജ് ഈടാക്കാനുള്ള സാധ്യത തേടുമെന്ന് സ്ട്രീറ്റിംഗ് പറഞ്ഞു ഈ ഘട്ടത്തിൽ ഇത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ സിസ്റ്റം പൂർണ്ണമായി പ്രവർത്തന സജ്ജമായ ശേഷവും പ്രതിസന്ധി തുടർന്നാൽ ഇതിനോട് തുറന്ന സമീപനമാണ് സ്വീകരിക്കുക സ്വീകരിക്കുകയെന്ന് ഒരു പ്രമുഖ മാധ്യമത്തിനോട് സംസാരിക്കവേ ഹെൽത്ത് സെക്രട്ടറി വ്യക്തമാക്കി ജി പി സർജറികളിലും ഹോസ്പിറ്റലുകളിലും അപ്പോയിൻമെന്റ് എടുത്ത ശേഷം ഹാജരാകാതെ പോകുന്നതിന് പിന്നിലെ കാരണങ്ങൾ ശരിപ്പെടുത്താനാണ് നിലവിൽ ഉദ്ദേശമെന്ന് ലേബർ മന്ത്രി പറയുന്നു രോഗികൾക്ക് പോസ്റ്റലായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഒരു പ്രധാന കാരണമെന്ന് ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൺസർവേറ്റീവ് നേതൃ പോരാട്ടത്തിനിടെ ഋഷി സുനക്കാണ് അപ്പോയിൻമെൻ്റുകളിൽ വീഴ്ച വരുത്തിയാൽ പിഴ ഈടാക്കുന്ന പദ്ധതി അവതരിപ്പിച്ചത് എന്നാൽ നെഗറ്റീവ് വിമർശനങ്ങൾ വന്നതോടെ ഈ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ